ലോകത്തിലെ രാജ്യങ്ങളുടെ കണക്കെടുത്താൽ പട്ടിണി വലിയ തോതിൽ നടമാടുന്ന രാഷ്ട്രങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞാൽ പിന്നെ ഏതാനും രാഷ്ട്രങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രമാത്രം അപകടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, അത്രമാത്രം മോശമായ അവസ്ഥയിലാണുള്ളത്. പട്ടിണിയും ദാരിദ്ര്യവും കൊടികുത്തി വാഴുന്നു. സ്വാതന്ത്ര്യം നേടി 75 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് അത്തരം കാര്യങ്ങളിൽ പരിഹാരം കാണാനാകുന്നില്ല. ആളുകൾക്ക് തെല്ല് ആശ്വാസം നൽകുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള കാര്യങ്ങളിൽ അതിനടക്കമുള്ള പണം വെട്ടിക്കുറക്കുന്നു. സാധാരണ പാവപ്പെട്ടവർക്ക് നൽകാനുള്ള സഹായം, ആ കാര്യങ്ങളിലെല്ലാം വലിയ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നു. ഇതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? അത്തരമൊരു സാഹചര്യമല്ലേ ഇത് രാജ്യത്ത് നിലനിൽക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? സ്വാഭാവികമാണ് ഇതിനെല്ലാം എതിരെയുള്ള വലിയ ജനരോഷം ഉയർന്നു വരുന്നത്. ഒരു ഭാഗത്ത് തൊഴിലാളികൾക്കെതിരെയുള്ള നടപടികൾ, വേറൊരു ഭാഗത്ത് കൃഷിക്കാർക്കെതിരെയുള്ള നടപടികൾ, കാർഷിക രംഗത്ത് നൽകിയിരുന്ന എല്ലാ ആശ്വാസ നടപടികളും റദ്ദ് ചെയ്യുന്നതരാ. ഇങ്ങനെയെല്ലാം വരുമ്പോ എല്ലാവരും സ്വാഭാവികമായി പ്രതിഷേധ പ്രകടിപ്പിക്കാൻ ഇറങ്ങണം. അപ്പോൾ ആ കാര്യങ്ങൾ ചിന്തിക്കാൻ അവസരം നൽകരുത്. അതുകൊണ്ടാണ് നിങ്ങൾ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ നോക്കുന്നത്, കൂടുതൽ കൂടുതൽ വർഗീയ സംഘർഷത്തിലേക്ക് നീക്കുക കാര്യങ്ങൾ. ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് രാജ്യത്ത് ബി ജെ പി ഭരണം ഉള്ളടമായാലും എല്ലാതടങ്ങളായാലും സംഘപരിവാർ ബോധപൂർവം വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും വർഗീയമായ ചേരുതിരിവും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് അമിത്ഷാക്ക് അറിയാത്ത കാര്യമാണോ? നിങ്ങളുടെ അത്തരമുള്ള എല്ലാ നീക്കങ്ങളും നടക്കാത്ത ഒരിടം ഇന്ന് ഇന്ത്യയിൽ ഈ കേരളമാണ്. നിങ്ങളെ അടുത്താണ് കേരളം എന്ന് പറയുമ്പോൾ അതാണോ മനസ്സിലുണ്ടായത്? നിങ്ങളെ മറ്റെല്ലാ പ്രദേശത്തെയും പോലെ ഈ പ്രദേശത്തെയും മാറ്റിക്കളയാമെന്നാണോ? അത് ഈ നാടും ജനങ്ങളും സമ്മതിക്കില്ല. വെറുതെ ഉണ്ടായതല്ല ഇത്. വർഗീയതക്കെതിരെ ജീവൻ കൊടുത്ത് പോരാടിയവരാണ് ഈ മണ്ണിലുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരവസ്ഥ വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകണം. ഇവിടെ രാജ്യത്താകെയുള്ള ഒരു പാർട്ടിയെക്കുറിച്ച് കൂടി പറയാതെ പറ്റില്ല. അതാണല്ലോ കോൺഗ്രസ്. എന്താ കോൺഗ്രസിന്റെ സ്ഥിതി ഇപ്പോ? കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയിലേക്ക് ആളെ സംഭാവന ചെയ്യുന്ന ഒരു പാർട്ടി തടുത്തു നിർത്താൻ കഴിയുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് വരുമ്പോ ചിലരെ ചില സ്ഥലത്ത് കൊണ്ടുപോയി പ്രതിജ്ഞ എടുപ്പിക്കുന്നു. പ്രതിജ്ഞ എടുത്തവർ പിന്നെ പറയുന്നു ആരെ മുന്നിലാണോ പ്രതിജ്ഞ എടുത്തത് ആ ആള് ഇദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നു ബി ജെ പിയിൽ ചേർത്തു എന്ന്. അതുകൊണ്ട് ഞാൻ ബി ജെ പിയിലേക്ക് പോവുകയാണ് എന്ന് ജയിച്ചതിന് ശേഷം പറഞ്ഞു പോകുന്നു. ഇതെല്ലാം രാജ്യത്ത് നടന്ന സംഭവങ്ങളല്ലേ? എത്ര പേര്, ഏതെല്ലാം തലങ്ങളിലുള്ളവര്, എ ഐ സി സിയുടെ പ്രധാനികള്, കേന്ദ്രമന്ത്രിമാരായിരുന്നവര്, പാർലമെന്റ് അംഗങ്ങളായിരുന്നവര്, സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ അധ്യക്ഷന്മാരായിരുന്നവര്, സംസ്ഥാനത്തിലെ വിവിധ ഔദ്യോഗിക സ്ഥാനങ്ങളിലിരുന്നവര്, അത്തരത്തിലുള്ള കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പോ വലിയ തോതിൽ ബി ജെ പിക്ക് അകത്ത് കാണാൻ കഴിഞ്ഞു. ബി ജെ പിയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘടനാ രംഗത്തായാലും പാർലമെന്ററി രംഗത്തായാലും അത്തരം ആളുകളെ കാണാൻ കഴിയുന്നു. ബി ജെ പിയുടെ മോഹിപ്പിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ നാക്കുനീട്ടി നടക്കുന്ന ഒരു വിഭാഗമായി മാറുന്ന ദയനീയ അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നു.
ഇതല്ലേ കാണാൻ കഴിയുന്നത്? ഇത്തരം ഒരു സാഹചര്യമല്ലേ ഉള്ളത്? ഇപ്പൊ പഴയ കോൺഗ്രസിന്റെ പ്രതാപത്തിലാണോ ഇപ്പൊ നിൽക്കുന്നത്? യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ബി ജെ പിയെ നേരിടുക എന്ന് പറയുമ്പോൾ ബി ജെ പി ഉയർത്തുന്ന നയങ്ങൾ എതിർക്കാൻ തയ്യാറാവണം. രണ്ട് ഭാഗമുണ്ട് അതിന്. ഒന്ന്, ബി ജെ പിയുടെ സാമ്പത്തിക നയം. ബി ജെ പിയുടെ സാമ്പത്തിക നയം എന്ത് വ്യത്യാസമാണ് കോൺഗ്രസിനുള്ളത്? ആഗോളവൽക്കരണ നയം, ഉദാരവൽക്കരണ നയം. ഇന്ന് ബി ജെ പി അതിശക്തമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ആരാണ് അത് ആദ്യം കൊണ്ടുവന്നത് ഇന്ത്യയിൽ? ആരാണ് ആദ്യം അംഗീകരിച്ചത്? കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് ഗവൺമെന്റ് അല്ലേ? ദശാബ്ദങ്ങളുടെ അനുഭവം നമുക്കുണ്ട്. ആ അനുഭവം തിക്തമായതാണ്. എന്നിട്ടും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റി എന്ന് പറയാൻ ഇതേവരെ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ? ഇപ്പോഴും നിങ്ങൾ ആ നയത്തിൽ തന്നെയല്ലേ? എന്ത് വ്യത്യാസം ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ? ഇതല്ലേ പ്രശ്നം? നിങ്ങൾ നയപരമായി വേറിട്ട് നിൽക്കണ്ടേ? വർഗീയതയെ നേരിടണം. വർഗീയത നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷതയാണ് അപകടപ്പെടുത്തുന്നത്. ഞങ്ങൾ മതനിരപേക്ഷമാണ് എന്ന് അവകാശപ്പെട്ടാൽ മാത്രം പോരാ, മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. ആ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നിങ്ങൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ രാജ്യത്ത് കോൺഗ്രസ് എപ്പോഴും വർഗീയതയുമായി സമരസപ്പെടാനല്ലേ ശ്രമിച്ചിട്ടുള്ളത്? ആ സമരസപ്പെടൽ വർഗീയതയെ വളർത്തുകയല്ലേ ചെയ്തത്? നിങ്ങളുടെ കൂടെയുള്ളവരെ അടക്കം വർഗീയതയുടെ ചേരിയിലേക്ക് എത്തിക്കുകയല്ലേ ചെയ്തത്? ഇതല്ലേ യാഥാർത്ഥ്യം? അപ്പോ കോൺഗ്രസ് ആ രീതിയിൽ നേരിടാൻ പ്രാപ്തരല്ല. ഇപ്പോ കേരളത്തിന് അനുഭവം എടുക്കുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരിക്കോരിയാണല്ലോ കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫിനെ എം പിമാരെ കേരളത്തിൽ നിന്ന് കൊടുത്തത്.